ഹായ് ഗൈസ്, എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡേ ടു എന്ന് പറയുന്ന ദിവസത്തേക്കാണ്. ഡേ വണ്ണിനെക്കാളും ഇന്നത്തെ ദിവസം ഈ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഈ പോസ്റ്റ് കാണുന്ന സമയത്ത് അത്രയും സന്തോഷമുള്ള കാര്യങ്ങളല്ലാന്നുണ്ടെങ്കിലും നമ്മൾ പ്രെഡിക്ട് ചെയ്തേക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ്. കാരണം ഇന്ന് ഈ ഒരു വീഡിയോ കഴിയുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്ന ഒരുപാട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങളുണ്ട്. വലിയ കാര്യങ്ങൾ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയൊരു ബെഞ്ച് മാർക്കിലോട്ട് കയറാനായിട്ട് പോവാണ്. നിങ്ങളോട് ഒരുപാട് 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 നന്ദിയുണ്ട്, കാരണം നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിൽ. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയില്ല, കാരണം കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. എനിവേസ് ഡേ ടു എന്ന് പറയുന്ന സമയത്ത് ലിയോ സിനിമേനെക്കുറിച്ച് നമുക്കിപ്പോൾ കറക്റ്റ് ഒരു ഐഡിയ ഉണ്ട്. ഈ സിനിമയുടെ ഒരു ട്രാക്ക്, ഈ സിനിമയുടെ ഒരു ഉദ്ദേശം, ഈ സിനിമ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പറിയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. കീപ് കാം ആൻഡ് അവോയ്ഡ് ദ ബാറ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തായിരുന്നു. നമ്മളതിനെക്കുറിച്ച് ഡീകോഡ് ചെയ്തായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡീകോഡ് ചെയ്തായിരുന്നു. നല്ല രീതിക്ക് നിങ്ങളെ സ്വീകരിച്ചിരുവാൻ സന്തോഷം. ഞാൻ രാത്രി 10:30 കഴിഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നത്. ഒരുപാട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് മറ്റൊക്കെ ഓൾറെഡി വന്നായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ വരുമെന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി 10:30 കഴിഞ്ഞിട്ട് ഞാൻ വരാനായിട്ട് നോക്കിയത്. ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ എത്രമാത്രമാണ് ഓരോ ഡീകോഡിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയാം. ആ ഒരു ട്രസ്റ്റ് എനിക്ക് തന്നതിന് ഒരുപാട് അധികം സന്തോഷം. ആ ട്രസ്റ്റ് ഒന്ന് കാത്തു സൂക്ഷിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ മാക്സിമം ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിവൈസ് ഇന്നലെ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തായിരുന്നു നമ്മളതിനെക്കുറിച്ച് ഡീകോഡ് ചെയ്തായിരുന്നു. സോ ആ ഡീകോഡിങ്ങിനകത്ത് നമ്മൾ പറഞ്ഞേക്കുന്നതും പറയാതെ പോയിരിക്കുന്ന ഒരു കാര്യം, ഒരു പെർട്ടിക്കുലർ കാര്യം നമ്മൾ പറയാനായിട്ട് ആക്ച്വലി വിട്ടുപോയിരുന്നു. ഇന്നലത്തെ പോസ്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു തെലുഗു പോസ്റ്റർ ആയിരുന്നു. 32 മിനിറ്റ് ഉണ്ട്, 1 മില്യൺ ലൈക്സ് അടിച്ചിരിക്കുന്ന പോസ്റ്ററാണ് ശരിക്കും ഇന്നത്തെ പോസ്റ്റർ എന്ന് പറയുന്നത്. ഇന്നത്തെ പോസ്റ്റർ എന്ന് പറയുന്നത് 39 മിനിറ്റ് കൊണ്ട് 1 മില്യൺ ലൈക്സ് അടിച്ചിരിക്കുന്ന കന്നഡ പോസ്റ്ററാണ്. കമ്മിങ് ഓൺ ടു ദിസ് പോസ്റ്റർ, എന്താണ് ഈ പോസ്റ്ററിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, പോസ്റ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് കീപ് കാം ആൻഡ് പ്ലോട്ട് യുവർ എസ്കേപ്പ് എന്ന് പറഞ്ഞെഴുതിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കീപ് കാം ആൻഡ് പ്ലോട്ട് യുവർ എസ്കേപ്പ് ഇന്നലെ വന്നിരുന്ന പോസ്റ്ററിനകത്തും ഇന്ന് വന്നിരുന്ന പോസ്റ്റിനകത്തും അതിന് മുമ്പ് വന്നിരിക്കുന്ന പോസ്റ്റിനകത്ത് വന്നിരിക്കുന്ന ഒരു കോമൺ കാര്യം എന്താണെന്നൊരു കാര്യം ഞാൻ മുമ്പേ തന്നെ പറഞ്ഞായിരുന്നു. കീപ് കാം, കാംനെസ് എന്ന് പറയുന്ന ഒരു ശാന്ത ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു ഇദ്ദേഹം എന്ന് പറയുന്ന, ലിയോ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഗണ്ണ് ഏതാന്നുള്ളൊരു കാര്യമായിരുന്നു. ഐ മീൻ ഈ ഗൺ കാണുന്ന സമയത്ത് ഇത് ആക്ച്വലി ഒരു നോർമൽ ഗണ്ണല്ല. ഐ മീൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു ഗണ്ണല്ല, കുറച്ച് പഴയ മോഡൽ ഗണ്ണായിട്ടല്ല നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. കുറേ ആൾക്കാരൊക്കെ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ലൂസിഫറിൽ യൂസ് ചെയ്തേക്കുന്ന ടൈപ്പ് ഓഫ് ഗണ്ണാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നുള്ളൊരു കാര്യം. പക്ഷേ അത്രമാത്രം പോരല്ലോ, ഈ ഗണ്ണിനെ പറ്റി ശരിക്കും റിസർച്ച് ചെയ്ത് പോകുന്ന സമയത്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കാണാൻ പറ്റിയത്. ഈ ഗണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ കാണുന്നത് ആക്ച്വലി ഒരു റിവോൾവറാണ്. റിവോൾവർ എന്ന് പറയുന്ന സമയത്ത് ബ്ലാക്ക് വെബ്ലി ടോപ്പ് ബ്രേക്കർ റിവോൾവർ എന്ന് പറയുന്ന ഒരു മോഡല്, ബ്രിട്ടീഷുകാർ യൂസ് ചെയ്തിരുന്ന ഒരു മോഡൽ ഓഫ് ഒരു റിവോൾവറാണ് നമുക്കിവിടെ ശരിക്കും കാണാനായിട്ട് വരുന്നത്. ഈ റിവോൾവറിന് ഒരു പ്രത്യേകതയുണ്ട്. 1887 തൊട്ട് 1970 വരെ ബ്രിട്ടീഷുകാർ യൂസ് ചെയ്ത് പോന്നേക്കുന്ന ഇൻ സർവീസിലായിരിക്കുന്ന ഒരു വെപ്പണാണ് ശരിക്കും ഈ ഒരു വെപ്പൺ എന്ന് പറയുന്നത്. 1970 പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുന്ന ഒരു വെപ്പൺ എന്ന് പറയുന്ന സമയത്ത് അൾട്ടിമേറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതൊരു പഴയ കാല ഗണ്ണ എന്നുള്ളൊരു കാര്യമാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ശരിക്കും ലിയോന്റെ പാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മുമ്പ് ഡീകോഡ് ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. 1990s കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രൈം ടൈം ഉണ്ടായിരുന്നു ഒരു കാര്യമാണ്. 1970s കാണുന്ന ഈ ഒരു ഗണ്ണിന്റെ ഒരു സ്റ്റോറി വെച്ച് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഡീകോഡിംഗ് ആണ്. 1990s ഇദ്ദേഹം യൂസ് ചെയ്ത് പോന്നിരുന്ന ഗണ്ണാണ് ആക്ച്വലി ഇവിടെ കാണുന്ന ഈ ഒരു ഗണ്ണെന്ന് പറയുന്നത്. സോ ബ്ലാക്ക് വെബ്ലി എന്ന് പറയുന്ന ഒരു ഗണ്ണിന്റെ ഉള്ളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡീകോഡിംഗ് ആണ്. കാരണം ഇന്നലെ തന്നേക്കുന്ന പോസ്റ്റർ പോവുകയാണെന്നുണ്ടെങ്കിൽ പൂക്കാലാണെന്ന് വേണം പറയാനായിട്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എന്തോരം പറഞ്ഞിറക്കണമെന്ന് അറിയില്ല. വേണമെങ്കിൽ ഒരു 20 മിനിറ്റിന്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യുന്നു, ഞാൻ ചെയ്തേക്കാം. കാരണം അത്രയും മാത്രം കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടുണ്ട്. ബട്ട് അവിടെ റഫായിട്ട് നമ്മളൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, സമ്മറി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് വിജയുടെ കഥാപാത്രങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഇദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അത്രയും വലിയ സന്തോഷം ഒന്നുമല്ല കാണാൻ വരുന്നത്. ഭയങ്കരമായിട്ട് എന്തോ വിഷമിച്ചേക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ വരുന്നത്. നമ്മൾ ഇന്നലത്തെ പോസ്റ്റ് ഡീകോഡിംഗിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് കാര്യമായിട്ട് എന്തോ നഷ്ടപ്പെട്ടേക്കുന്ന ഒരു അവസ്ഥയാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചേക്കുന്ന എന്നുള്ളൊരു കാര്യമാണ്. അത് തേടിപ്പോകുന്ന ഇദ്ദേഹത്തിന്റെ പോസ്റ്ററാണ്. ഇന്നലെ വന്നേക്കുന്ന പോസ്റ്ററിനകത്ത് വന്നേക്കുന്ന എന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നലെ ഡീകോഡ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. നമ്മൾ ഇതിനൊന്ന് ശരിക്കും സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ROSS എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ എഴുതിയേക്കുന്നതായിട്ട് കാണാൻ പറ്റൂലേ. എന്തോ ROSS എന്താണ് ആ സംഭവം എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ, തൊട്ട് താഴെയായിട്ട് ഡുനോട്ട് എന്ന് എഴുതിയേക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഡു നോട്ട് ക്രോസ് എന്നായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കി പോകുന്ന സമയത്താണ് താഴെ കുറച്ച് ബ്ലഡ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റിയത്. ഈ ഗണ്ണിൻ്റെ
അവസാനത്തെ ഭാഗത്ത് ഈ കണ്ണിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ബ്ലഡ് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ബ്ലഡ് കിടക്കുന്നതിൻ്റെ അടുത്ത് ഡു നോട്ട് ക്രോസ് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ലേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് പേര് ഫോട്ടോസിൽ എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഡു നോട്ട് ക്രോസ് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കറൊക്കെ വെച്ചുകൊണ്ട് ഒരു ബ്ലഡ് ഷോട്ട് നടന്നിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന സമയത്ത് ഇത് ഏതാണ് ഈ ഒരു സ്ഥലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫാക്ടറി ആണോ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യമായിരുന്നു. കാരണം ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പും ഈ ഒരു അന്തരീക്ഷമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ലിയോ വർക്ക് ചെയ്തിരുന്ന ഐ മീൻ സഞ്ജയ് ദത്തൊക്കെ വന്നേർന്ന ആ ഒരു ഫാക്ടറി തന്നെയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്ന കാര്യം. സോ ഇവിടെ തന്നെ ഒരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഡിക്കോഡ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിയോ എന്ന് പറയുന്ന ഈ കഥാപാത്രം വളരെ കാംനെസ് ആഗ്രഹിച്ചിരുന്ന ഒരു കഥാപാത്രമായിരുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി വില്ലന്മാരാരോ ആരോ ഒരാൾ ഇദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കൊന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് ഫെച്ച് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ബിക്കോസ് ഇദ്ദേഹത്തിൻ്റെ ഇരിപ്പിൽ നിന്നാണ് നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് പേര് ഒന്ന് ഫോട്ടോ എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഡു നോട്ട് ക്രോസ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡർ ലൈനും മറ്റൊക്കെ വെച്ചിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ടേക്കുന്ന ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകളായിരിക്കാം, മേ ബി ഇവോൾ ഫാമിലി ആയിരിക്കാം, അങ്ങനെ സംഭവിക്കാം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടേക്കുന്ന സമയത്ത് ഇദ്ദേഹം തരുന്ന ഒരു വാർണിംഗ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കീപ് കാം ആൻഡ് പ്ലോട്ട് യുവർ എസ്കേപ്പ്. രക്ഷപ്പെടാനുള്ള വഴി നോക്കിക്കോ മക്കളെ, ഞാൻ എൻ്റെ പണി തുടങ്ങാൻ പോകാന്നുള്ള രീതിക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ പക്കാ എലിവേഷനാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് വരുന്നത്. സോ ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ മുമ്പ് ഡീകോഡ് ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഹിസ്റ്ററി ഓഫ് വയലൻസ് പറയുന്ന സിനിമയെ പറ്റി. ഇംഗ്ലീഷ് മൂവി ആയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് വയലൻസ് പറയുന്ന സിനിമയുടെ ഒരു കണക്ഷനാണ്. ശരിക്കും അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന റൈറ്റ്സ് മേഡ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് ലിയോ എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. സോ ആ കാര്യം കറക്റ്റ് ആവുന്ന രീതിക്ക് ഇപ്പോൾ സഞ്ജയ് ദത്തിൻ്റെ കഥാപാത്രം ഒക്കെ ആ ഒരു ഫാക്ടറിയിലോട്ട് വന്നേക്കുന്ന സമയത്ത് ആ ഒരു ഗ്ലിംസിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് വയലൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടേക്കുന്ന ഒരാൾ മരണപ്പെട്ടേക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആസ് പെർ ദ ഹിസ്റ്ററി ഓഫ് വയലൻസ് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നാളെ വരാൻ പോകുന്ന പോസ്റ്റർ എന്ന് പറയുന്നത് ദിസ് ഇസ് ദ മോസ്റ്റ് അവെയ്റ്റിംഗ് പോസ്റ്റർ, നാളെയും മറ്റന്ന് വരാൻ പോകുന്ന പോസ്റ്റർ എന്ന് പറയുന്നത്. കാരണം ഇതുവരെ നമ്മുടെ പൃഥ്വിരാജ് ഒരു സിനിമയിൽ പറഞ്ഞേക്കുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല, ഇനിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിക്ക് ഈ പോസ്റ്റേഴ്സിൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് നമ്മൾ വെച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഏതാണ് പോസ്റ്റർ വരുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഇന്നലെ വന്നായിരുന്ന പോസ്റ്റർ സെക്കൻഡ് പോസ്റ്റർ ആയിരുന്നു. ഇതാണ് ആക്ച്വലി സ്റ്റോറിയുടെ തേർഡ് പോസ്റ്റർ ആയിട്ട് വരുന്ന പോസ്റ്റർ എന്ന് പറയുന്നത്. സോ സീക്വൻഷ്യലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ വരാൻ പോകുന്ന പോസ്റ്റർ എന്ന് പറയുന്നത് ഇവർ തന്നെ പറഞ്ഞു വേണം പുതിയൊരു സ്റ്റോറി റിവീൽ ചെയ്യാനായിട്ട് പോവാണ്. സോ അതെന്താണെന്നുള്ളൊരു കാര്യം കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് വരുന്നുണ്ട്, സൈലൻസിൽ നിന്നും വെരി വയലൻസിലോട്ട് പോകാൻ പോകുന്ന നായകൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സാധനമാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്ന എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു കാര്യം. കാരണം ഇനി ഇദ്ദേഹത്തിന് ഒന്നും നോക്കാനില്ല എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇരിപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ആ ഇരിപ്പിനകത്ത് എല്ലാം പറയുന്നുണ്ട്, അത് ഞാനുള്ള കാര്യം പറയാം. അതായത് ഇനി എനിക്കൊന്നും നോക്കാനില്ല, എൻ്റെ ഫാമിലിയിലും ഒന്നുമില്ല, ഇനിയാണ് ഞാൻ എൻ്റെ പണി തുടങ്ങാൻ പോകുന്നത് എന്നുള്ള രീതിക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പുള്ള അല്ലെങ്കിൽ ഇടിമിന്നലിന് മുമ്പുള്ള ഒരു സൈലൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇവിടെ കാണുന്ന ഈ ഒരു രംഗം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ കണ്ടായിരുന്ന ഒരു പോസ്റ്റർ ഒന്ന് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു റിവോൾവറിൻ്റെ ഒരു ഷേപ്പ് ആക്ച്വലി കാണാനായിട്ട് പറ്റും. ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റില്ലെങ്കിലും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ആക്ച്വലി നമ്മളൊരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്ന സംഭവമായിരുന്നു. ഞാൻ ആലോചിച്ചൊരു കാര്യമായിരുന്നു, ഓരോരുത്തർ ചിന്തിക്കുന്ന ഒരു മൈൻഡിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ലെയർ വെച്ച് നമ്മൾ സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ലെയറുകളും നമ്മൾ ഡീകോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 20 മിനിറ്റിൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള വകുപ്പുണ്ട്. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഇനി വരുന്ന ദിവസങ്ങളിൽ 2 ദിവസം കൊണ്ട് നമുക്ക് കഥയുടെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ നമ്മൾ തീരുമാനിക്കും. കാരണം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും സ്പോയിലർ ആണെന്ന് ഞാൻ പറയില്ല. ഒരിക്കലും ഈ സിനിമയുടെ ആ ഒരു ക്യൂരിയോസിറ്റി ഒരു കാരണവശാലും ഒരു കുടിക്ക് പോലും കുറയില്ല. ഈ സിനിമയുടെ ക്യൂരിയോസിറ്റി ഓരോ അപ്ഡേറ്റ് വരുന്നവർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ സിനിമയുടെ ഓരോ അപ്ഡേറ്റിന് പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇനി വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നമർത്തിച്ചേക്കാം. നമ്മൾ വളരെ പെട്ടെന്ന് 1 ലാക്ക് അടിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നു. ഐ ഹോപ്പ് സോ. ഒരു 1 നൈറ്റ് കൊണ്ട് സ്റ്റാർ ആയിരിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് തന്നെ എന്നെ ഇതൊന്നും ഭയങ്കരമായിട്ട് അങ്ങനെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഒന്നുമല്ല. സോ നല്ല വീഡിയോ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഒളിഞ്ഞ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഡോണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.